കൊച്ചിയുടെ സമഗ്ര മുന്നേറ്റത്തിന് വഴിതെളിക്കുന്നതാണ് യു ഡി എഫ് പ്രതിപക്ഷ ബഹളത്തിനിടയിലും അവതരിപ്പിച്ച കൊച്ചി കോർപ്പറേഷൻ ബജറ്റ്. ഭൂവിനിയോഗം ഏറ്റവും ആസൂത്രിതമാക്കാനുള്ള ലോക്കൽ ഏരിയ പ്ലാനിംഗിന് ഊന്നൽ നൽകിയാണ് എൽ ഡി എഫ് കൊച്ചി നഗരസഭയുടെ 2024-25 ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. പൊതുഗതാഗതം, മാലിന്യ സംസ്കരണം എന്നിങ്ങനെ വികസനക്ഷേമ രംഗങ്ങളിൽ ഒട്ടേറെ പുതിയ പദ്ധതികളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കുന്നതാണ് എൽ ഡി എഫ് കൌൺസിലിന്റെ 4-ാം വർഷത്തെ ബജറ്റ്. പൊതുഗതാഗത സംവിധാനം ശക്തമായിടത്തേക്ക് കൂടുതൽ പേരെ ആകർഷിച്ച മറ്റിടങ്ങളിൽ പൊതു ആവശ്യത്തിനുള്ള ഭൂലഭ്യത വർദ്ധിപ്പിക്കാനുള്ള പദ്ധതി ലോക്കൽ ഏരിയ പ്ലാനിംഗ് ആണ് ബജറ്റിലെ പ്രധാന ആകർഷണം. 2.5 കോടി രൂപയാണ് പദ്ധതിയുടെ നീക്കിയിരിപ്പ്. നഗര മാസ്റ്റർ പ്ലാൻ രൂപീകരിച്ചതിന് പിന്നാലെ വെള്ളക്കെട്ട് നിവാരണം ലക്ഷ്യമിട്ട് ഡ്രെയിനേജ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും ബജറ്റ് പ്രഖ്യാപനമുണ്ട്. റോഡ് ക്ലസ്റ്റർ പദ്ധതിക്ക് 40 കോടി രൂപയാണ് കോർപ്പറേഷൻ ഫണ്ട്. പ്രധാന റോഡുകളെല്ലാം പുനർനിർമ്മിച്ച സൈനേജും ഡ്രെയിനേജും സർവീസ് ഡെക്കും ഉൾപ്പെടെ ഒരുക്കുന്ന പദ്ധതി സ്മാർട്ട് റോഡിന് 50 കോടി രൂപയാണ് നീക്കിയിരിപ്പ്. വിശപ്പുരഹിത കൊച്ചിയുടെ ഭാഗമായി അതിദരിദ്രർക്ക് ഭക്ഷണം എത്തിക്കാനും പദ്ധതിയുണ്ട്. കൊതുക് നിവാരണത്തിനും പൊതുജനാരോഗ്യത്തിനും 20 കോടി രൂപ വീതമാണ് കോർപ്പറേഷൻ ബജറ്റ്. വിദ്യാഭ്യാസ കായിക രംഗത്തിന് 20 കോടിയും വനിതാ സംരംഭ പ്രോത്സാഹനത്തിന് 30 ലക്ഷം രൂപയുമാണ് നീക്കിയിരിപ്പ്. മാലിന്യ ശേഖരണത്തിനും സംസ്കരണത്തിനുമായി ഒട്ടേറെ പദ്ധതികളും ബജറ്റിലുണ്ട്. നഗരത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ടുള്ള വികസന പദ്ധതികളാണ് 2024-25 ബജറ്റിന്റെ സവിശേഷതകളായി വായിക്കപ്പെടുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.